പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും തന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് അടിണിയൻ എന്ന് പറയുന്നത് വർഷം മുഴുവൻ പൂക്കൾ തരുന്ന ചെടികൾ കൂടുതലായിട്ട് പൂക്കൾ ഇടുന്ന സമയം എന്ന് പറയുന്നത് വേനൽക്കാലാണ് എല്ലാ സമയത്തും പൂക്കുന്ന ചെടി തന്നെയാണ് പക്ഷേ അതിൻ്റെ ഒരു സീസൺ എന്ന് പറയുന്നത് വേനൽക്കാലത്താണ് വേനൽക്കാലത്ത് നിറഞ്ഞു പൂക്കുന്നത് നമ്മൾ കാണാറുണ്ട് ചെറിയൊരു കെയർ കൊടുത്താൽ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് അടീനിയൻ ചെടികളെന്ന് പറയുന്നത് മരുഭൂമിയിലെ റോസാപ്പൂക്കൾ അല്ലെങ്കിൽ ഡെസേർട്ട് റോസ് റോസെന്നൊക്കെ അറിയപ്പെടുന്ന ചെടിയാണ് അതുകൊണ്ട് തന്നെ ചെടികൾക്ക് നല്ല രീതിയിലുള്ള വെയിലും കുറച്ച് വെള്ളവും മാത്രം കൊടുത്താൽ മതി ഓരോ ചെടിക്കും നമ്മൾ കൊടുക്കേണ്ട വളമാണെന്നുണ്ടെങ്കിലും സൂര്യപ്രകാശമാണെങ്കിലും അത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അടീനിയൻ ചെടികളെ വെച്ച് നോക്കുന്ന സമയത്ത് അടീനിയൻ ചെടികൾ നല്ല രീതിയിൽ വെയിലിഷ്ടപ്പെടുന്ന ചെടികളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വളർത്തുന്ന സമയത്ത് ആറോ ഏഴോ മണിക്കൂർ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെച്ച് വളർത്താനായിട്ട് ശ്രദ്ധിക്കാം ഡെയിലി നനക്കേണ്ട ആവശ്യമില്ല ഒന്നിടവിട്ട ദിവസങ്ങൾ നനച്ചാൽ മതി അതുപോലെ തന്നെ നമ്മൾ അടീനിയം ചെടികൾക്ക് വളങ്ങൾ കൊടുക്കുന്ന സമയത്ത് രണ്ട് സമയങ്ങളിലാണ് നല്ല പോലെ നമ്മൾ ചെടികൾക്ക് വളം കൊടുക്കേണ്ടത് ഒന്ന് നമ്മൾ ചെടികൾ പ്രൂൺ ചെയ്തതിന് ശേഷം അതിൽ പുതിയ മുകളുളങ്ങൾ വന്ന് തുടങ്ങിയാൽ നമുക്ക് ചെടികൾക്ക് ഗ്രോത്തിനുള്ള വളങ്ങൾ കൊടുക്കാം പിന്നെ നമ്മൾ വളം കൊടുക്കേണ്ട സമയം എന്ന് പറയുന്നത് ചെടിയിൽ നല്ല രീതിയിൽ തളിരുകളൊക്കെ വന്ന് ചെടി നന്നായിട്ട് ഗ്രോത്ത് വന്നതിന് ശേഷം ഫ്ലവറിങ്ങിനുള്ള വളം കൊടുക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അഡീനിയൻ ചെടികൾ പ്രൂൺ ചെയ്യുന്നതിനെ കുറിച്ചും അതിന് ശേഷം നമ്മളതിന് കൊടുക്കും കൊടുത്ത വളത്തെക്കുറിച്ചു എൻ്റെ ഈ ചെടികളെല്ലാം ഞാൻ പ്രൂൺ ചെയ്ത ചെടികളാണ് പ്രൂൺ ചെയ്യുന്നതും അതുപോലെ തന്നെ അതിന് വളം കൊടുക്കുന്നതുമായിട്ടുള്ള വീഡിയോ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ചെടികൾ പ്രൂൺ ചെയ്തത് ഏത് രീതിയിലുള്ള വളങ്ങളാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് എന്നതൊക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാം അടീനിയം ചെടികൾ വളർത്തുന്ന സമയത്ത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെടിയിൽ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമാണ് പ്രൂണിങ് എന്ന് പറയുന്നത് അടീണിയൻ ചെടികൾ ഒരുപാട് വളർന്നു നിൽക്കുന്നതിനേക്കാളും എപ്പോഴും ഭംഗി ഒരു നല്ല ഷേയ്പ്പോട് കൂടി ബോൺസായി രൂപത്തിൽ വളർത്തിയെടുക്കുന്നതാണ് നമ്മൾ അടീണിയൻ ചെടികളിൽ പ്രൂണിങ് ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമേ ചെടികൾ നല്ല ഷേയ്പിൽ ഒരുപാട് ശിഖരങ്ങളോട് കൂടി ഒരുപാട് ഫ്ലവറോട് കൂടി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ചെടികൾക്ക് സൂര്യപ്രകാശവും അതുപോലെ വെള്ളവും വളമൊക്കെ കൊടുക്കുന്നത് പോലെ മസ്റ്റായിട്ട് ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ പ്രൂണിങ് എന്ന് പറയുന്നത് ചെടിയിൽ വളർന്നു നിൽക്കുന്ന കമ്പുകൾ ഒരു നിശ്ചിത അകലം വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് പ്രൂണിങ് വർഷത്തിൽ ഒരു തവണ നമ്മൾ ചെടികൾ നിർബന്ധമായും പ്രൂൺ ചെയ്തിരിക്കണം അങ്ങനെ പ്രൂൺ ചെയ്യുമ്പോൾ മാത്രമേ അതിൽ പുതിയ ഒരുപാട് ശിഖരങ്ങൾ വളർന്നു വരുകയുള്ളൂ പ്രൂൺ ചെയ്യാതെ നിർത്തിയിട്ടുള്ള ചെടികളിൽ ഫ്ലവർ വരും പക്ഷെ പ്രൂൺ ചെയ്ത ചെടികളുടെ അത്ര ഭംഗിയോ അത്ര ഫ്ലവറോ നമ്മൾ പ്രൂൺ ചെയ്യാത്ത ചെടികളിൽ ഉണ്ടാവില്ല ചെടിയിൽ വളർന്ന് നിൽക്കുന്ന കമ്പുകൾ രണ്ട് മുതൽ രണ്ടര ഇഞ്ച് അകലം ചെടിയിൽ നിർത്തി ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ രണ്ടര ഇഞ്ച് നിർത്തിയിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ഈ രണ്ടര ഇഞ്ച് നീളത്തിൽ ഏകദേശം മൂന്നോ നാലോ ലീഫ് നോഡുകൾ ഉണ്ടാവും അതിൽ നിന്നെല്ലാം പുതിയ തളിരുകൾ വന്നിട്ട് ചെടി നല്ല ബുഷിയായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും ഒരുപാട് നീളത്തിൽ നമ്മൾ കമ്പ് നിർത്തിയിട്ട് കട്ട് ചെയ്യരുത് കാരണം നമ്മളിങ്ങനെ പ്രൂൺ ചെയ്യുന്ന സമയത്ത് പ്രൂൺ ചെയ്ത കമ്പിൻ്റെ തൊട്ട് താഴെ നിന്നായിരിക്കും പുതിയ ശിഖരങ്ങൾ വരിക ഒരുപാട് നീളം നിർത്തിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത നീളത്തിനനുസരിച്ച് ഒരുപാട് ശിഖരങ്ങൾ വളർന്നു വരില്ല അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു രണ്ട് രണ്ടര ഇഞ്ച് നീളം നിർത്തിയിട്ട് മാത്രം കട്ട് ചെയ്യുക ഇങ്ങനെയാണ് ഞാൻ എൻ്റെ എല്ലാ ചെടികളും കട്ട് ചെയ്ത് നിർത്തിയിട്ടുള്ളത് പ്രൂൺ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന കത്തി അല്ലെങ്കിൽ ബ്ലേഡ് അത് നല്ല രീതിയിൽ അണുവിമുക് ശക്തമാക്കിയിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് പിന്നെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ പ്രൂൺ ചെയ്യുന്ന സമയത്ത് പ്രൂൺ ചെയ്ത ഭാഗത്തുനിന്ന് ഒരു കറ പോലെ ഇങ്ങനെ ഒഴുകി വരും അതൊരു തുണിയോ മറ്റോ വെച്ചിട്ട് ഒന്ന് തുടച്ച് കളയാം അതിനുശേഷം നമ്മൾ നിർബന്ധമായിട്ടും ഫംഗി സൈഡ് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഞാൻ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത് സാഫാണ് സാഫ് കുറച്ച് വെള്ളത്തിൽ നല്ല പോലെ ഒരു പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് ഞാൻ ഈ കട്ട് ചെയ്ത ഭാഗങ്ങളിൽ തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഒരിക്കലും നമ്മൾ പ്രൂൺ ചെയ്ത ചെടികൾ സൈഡ് അപ്ലൈ ചെയ്യാതെ മാറ്റി വെക്കരുത് അത് പലതരത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ കാരണമാകും ഇനി പറയാനുള്ള മറ്റൊരു കാര്യം പ്രൂൺ ചെയ്ത ചെടികൾ നമ്മൾ ഷെയ്ഡ് ഭാഗത്ത് കൊണ്ടുപോയി വെക്കേണ്ട ആവശ്യമില്ല ഇതിനെക്കുറിച്ച് അറിയാത്തവരുണ്ടാവും പ്രൂൺ ചെയ്ത ചെടികളല്ലേ അതുകൊണ്ട് വെയിലത്ത് വെക്കാൻ എന്നുള്ള സംശയമൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരിക്കലും നമ്മൾ ചെടികൾ പ്രൂൺ ചെയ്തു എന്ന് കരുതി ഷെയ്ഡിൽ വെക്കേണ്ട ആവശ്യമില്ല അടിയ ചെടികൾ സാധാരണ നമ്മൾ സൺലൈറ്റിൽ വെച്ച് വളർത്തുന്ന ചെടികളാണ് അതുകൊണ്ട് തന്നെ നമ്മളെ ചെടികൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടേക്ക് തന്നെ കൊണ്ടുപോയി വെക്കാം ഇനി ഞാൻ ഈ ചെടികൾക്ക് കൊടുത്തിട്ടുള്ള വളത്തെക്കുറിച്ച് പറയാം ഞാൻ സാധാരണയായിട്ട് ചെടികൾ പ്രൂൺ ചെയ്യാറുള്ളത് ജനുവരി ലാസ്റ്റ് അല്ലെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റ് ആണ് ഇത്തവണ ഞാൻ പ്രൂൺ ചെയ്തിട്ടുള്ളത് ജനുവരി പകുതി ആകുന്നതിന് മുമ്പായിട്ട് ഈ ചെടികൾ ഞാൻ പ്രൂൺ ചെയ്തിട്ടുണ്ടായിരുന്നു ക്രൂൺ ചെയ്ത് ഏകദേശം ഒരു പതിനഞ്ച് ദിവസമായപ്പോഴേക്ക് ചെടിയിൽ ചെറിയ മുഗുളങ്ങൾ വരാൻ തുടങ്ങി അങ്ങനെ മുഗുളങ്ങൾ വരുന്ന സമയത്താണ് ഞാൻ ഇതിന് ആദ്യമായിട്ട് വളം കൊടുത്തിട്ടുള്ളത് കാരണം നമ്മളെ ചെടികളിൽ പുതിയ മുഗുളങ്ങൾ വളർന്നു വരുന്ന സമയത്ത് അത് നല്ല ഗ്രോത്ത് വരാൻ വേണ്ടി നൈട്രജൻ കണ്ടന്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത് ഞാൻ ഈ ചെടികൾക്ക് കൊടുത്തിട്ടുള്ള വളം എന്ന് പറയുന്നത് ചാണകപ്പൊടി അതുപോലെ എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ഇതും മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെടികൾക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഈ ചാണകപ്പൊടി ൊടി വേപ്പിൻ പിണ്ണാക്ക് അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഒരു വളമാണ് ഞാനിത് പ്രൂൺ ചെയ്തതിന് ശേഷം ആദ്യം കൊടുത്തിട്ടുള്ളത് ഈ ചെടികളിപ്പോൾ പ്രൂൺ ചെയ്തിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞപ്പോൾ നമ്മളെ ചെടിക്കുള്ള ഗ്രോത്താണിത് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത് ലിക്വിഡ് ആയിട്ടുള്ള വളമല്ല ഡ്രൈ ആയിട്ടുള്ള വളമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നനച്ചൊടുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ എല്ലാ കണ്ടന്റും ചെടികൾക്ക് കിട്ടിത്തുടങ്ങും ഈ ചെടികളൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തു നിന്ന് രണ്ടും മൂന്നും പുതിയ ശിഖരങ്ങൾ വന്നിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടെ ഗ്രോത്ത് ആയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിന് ഫ്ലവറിങ്ങിനുള്ള വളം കൊടുക്കാവുള്ളൂ ഈ പ്രൂൺ ചെയ്യുന്ന വീഡിയോ അതുപോലെ തന്നെ വളം കൊടുക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്ന രീതി പറഞ്ഞു തന്നിട്ടുള്ളത് ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ചെടികളൊക്കെ പ്രൂൺ ചെയ്യുന്ന സമയത്ത് ഗ്രാഫ്റ്റ് ചെയ്ത ചെടികളും പ്രൂൺ ചെയ്യാറുണ്ട് നാടൻ ചെടികളും പ്രൂൺ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ചെടികളുടെ കമ്പുകൾ നമുക്ക് ആ കമ്പുകളൊന്നും നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല അതൊന്നെങ്കിലും നമുക്ക് തറയിലോ അല്ലെങ്കിൽ ചെറിയ പോട്ടുകളിലൊക്കെ നട്ടുവച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുതിയ ചെടി ചെടികളാക്കി എടുക്കാൻ പറ്റും ഈ ചെടികളൊക്കെ കണ്ടോ ഞാൻ ഈ കട്ട് ചെയ്ത സമയത്ത് അതിൽ ബാലൻസ് വന്ന കുറേ കമ്പുകളാണ് ഇത് ഞാൻ ഞാനിതുപോലെയുള്ള പോട്ടുകളിൽ വെച്ചതാണ് നല്ല രീതിയിൽ വേര് പിടിച്ചു വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് കണ്ട അറിയാൻ പറ്റും ഇങ്ങനെയുള്ള കമ്പുകൾ നമ്മുടെ നാടൻ ചെടിയുടെ പോലെ അതിൻ്റെ കോഡക്സ് പെട്ടെന്ന് വണ്ണം വെച്ച് വരില്ല അത്ര ഭംഗി ഉണ്ടാവില്ല പക്ഷെ ഒരുപാട് വർഷങ്ങളെടുക്കുമ്പോൾ അത് സാധാ നാടൻ ചെടിയെ പോലെ തന്നെ കോഡക്സ് വണ്ണം വെച്ച് വരും അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ബാലൻസ് വരുന്ന കമ്പുകൾ നമ്മൾ വെറുതെ കളയണ്ട ഇതുപോലെയുള്ള പോട്ടുകളിൽ നമുക്ക് നട്ടുവെക്കാം അതല്ലെങ്കിൽ തറയിൽ നട്ടാലും നല്ല രീതിയിൽ ഇത് കിളർത്ത് വരും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പ്രൂൺ ചെയ്യുന്നതിനെക്കുറിച്ചും അതുപോലെ വളം കൊടുത്തതിനെ കുറിച്ചൊക്കെ പറയാനുള്ളത് ചെടികൾ പ്രൂൺ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പ്രൂണിങ് ചെയ്ത് കൊടുക്കുക നമ്മളെ ചെടികൾ നല്ല ഗ്രോത്തോടു കൂടി വളരാനും ഒരുപാട് ശിഖരങ്ങളോട് കൂടി ഒരുപാട് ഫ്ലവറോട് കൂടി വളർന്നു വരണമെങ്കിൽ പ്രൂണിങ് നിർബന്ധമാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം